ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. തലശ്ശേരി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനങ്ങളും അഭിപ്രായങ്ങളുമാണ് പുതിയ വീഡിയോസ് ചെയ്യുവാൻ എനിക്കുള്ള പ്രചോദനം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുള്ള നാടൻ ചീര വിത്ത് ചെറുപയർ പരിപ്പ് തോരൻ. ചീരത്തോരൻ ഉണ്ടാക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. ഇനി നമുക്ക് നമ്മുടെ ചീരത്തോരനിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/4 കിലോ ചീര. ചീര വെന്ത് വരുന്ന സമയത്ത് അത് ഏകദേശം പകുതിയോളം ആകും. ചീര നല്ലവണ്ണം കഴുകി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്. അടുത്തായി നമുക്ക് വേണ്ടത് വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ്. ഇതൊരു 1/4 ശതമാനത്തോളം വേവണം. ഇനി വേണ്ടത് ഒരു 10 പീസ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് വേണ്ടത് 1/2 മുറി തേങ്ങ ചിരകി വെച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 തണ്ട് കരിവേപ്പില, 3 വറ്റൽമുളക്, അതിനോടൊപ്പം അല്പം കടുക്, പാചകം ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും. ആദ്യമായി നമുക്ക് നമ്മുടെ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അതിനായി അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ചെറുപയർ പരിപ്പ് ഇട്ട് നല്ലവണ്ണം ഇളക്കി ഒന്ന് മയത്തിൽ വറുത്തെടുക്കുക. നമ്മുടെ ചീര നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാക്കി കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇതിൽ യാതൊരുവിധ രാസവളങ്ങളും ചേർത്തിട്ടില്ല. തികച്ചും ജൈവവളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രക്ക് ആ പോഷകാംശങ്ങൾ അടങ്ങിയ ചീരയാണ്. ചെറുപയർ പരിപ്പ് ഇപ്പോൾ ആയിട്ടുണ്ട്. അത് വറുത്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പിന് നമുക്ക് നല്ലവണ്ണം വേവിക്കണം. ഒരു 1/4 വേവ് വരെ വേവിച്ചെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, മഞ്ഞൾ പൊടി, നമ്മുടെ പച്ചമുളക്, ജീരകം ഇവയൊക്കെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാം. അതിനായി അടി കട്ടിയുള്ള ഒരു ഉരുളിയാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഉരുളി ഗ്യാസ് അടുപ്പിൽ വെച്ച് കത്തിച്ച് ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ, വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് ഏകദേശം ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നുപരിപ്പ്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ് കൂടി ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കാം. ഇനി നമുക്ക് വറ്റൽ മുളകും കരിവേപ്പിലയും കൂടി മിക്സ് ഇട്ട് ഒന്നുകൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക.
ഇനി നമുക്ക് ചെറിയ ഉള്ളിയും ആ വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചീരക്കൊക്കെ അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഒരു മീഡിയം ഉപ്പ് ചേർത്ത് നമുക്ക് അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് വേവാൻ അനുവദിക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കണം. തേങ്ങയുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ ഇപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീര കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കി വേവിക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചീര ചൂടാകുന്ന സമയത്ത് അതിൽ നിന്നും വെള്ളം വരുന്നതായിരിക്കും. അതേപോലെ തന്നെ അടച്ച് വെക്കാതെ ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതേ പാത്രത്തിൽ നമുക്ക് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ വെക്കാം. നമ്മൾ ഈ ചീരയിൽ നിന്ന് വരുന്ന ആവിയിൽ ഇതൊന്നുകൂടി ഒന്ന് സെറ്റാകുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസം, നല്ലൊരു ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്താൽ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു പുതിയ വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.